ചെറുത് പ്രചരണത്തിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ഇതുപോലെ ഫ്ലെക്സിലും അതുപോലെ തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാൻഡിഡേറ്റ് കഴിഞ്ഞ 10 വർഷം 2 കാൻഡിഡേറ്റ്സ് അതിൽ ജയിച്ചു പോയവർ എന്ത് വാഗ്ദാനമായിരുന്നു അല്ലെങ്കിൽ വാക്കുകളാണ് ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്? എന്തെങ്കിലും കൊടുത്തിരുന്നു? ഞാൻ ഉടനീളം ചോദിച്ച കാര്യമാണ്, ഒരു എം പി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഗുണകരമാവുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റി? ആയുഷ്മാൻ ഭാരത് കിട്ടാത്തവർക്ക് അത് നേടിക്കൊടുക്കാൻ സാധിച്ചോ? അതോ അത് മോദി ഉണ്ടാക്കിയ പദ്ധതി ആയതുകൊണ്ട് എന്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ എന്റെ വോട്ടേഴ്സിന് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർധനരെ ഒരുപക്ഷെ ചികിത്സയ്ക്ക് വേണ്ടി പിച്ചപ്പാളയെടുത്ത് പണമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും മുമ്പിൽ പോയി കൈനീട്ടി യാചിച്ച ഒരു വർഗത്തെ തൽസ്ഥിതിയിൽ അവര് അവരോധിച്ചു? അത് പാപമല്ല, അവരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതല്ലല്ലോ, അവർക്കത് ചെയ്തുകൂടെ? ജൽമിഷൻ എത്ര പൈപ്പ് റോഡുകളിൽ ഇറക്കിയിട്ടിരിക്കുന്ന, ഇത് ലേ ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ടില്ലേ? എന്തുകൊണ്ട് സമയബന്ധിതമായി അത് നടപ്പിലാക്കി? ഈ വേനൽക്കാലത്തെങ്കിലും ഇലക്ഷന്റെ ഒരു ഒരു ഉന്നം വെച്ചെങ്കിലും എന്തുകൊണ്ട് അവരത് കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മാസം മുതൽ അത് ശക്തമായിട്ട് ഓപ്പറേഷനിലാക്കിയില്ല? പൈപ്പ് ഇട്ടിടത്ത് വെള്ളമില്ല, പൈപ്പ് ഇടാനുള്ളിടത്ത് ഇടാതെ മാറ്റിയിട്ടിരിക്കുന്നു. പല സ്ഥലത്തും കല്ല് വെട്ടിക്കെട്ടി കാശുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവിടെ ആഴ കൂടുതലിൽ പൈപ്പ് ഇടുക. ഇതിനൊക്കെ പിന്നെ വാട്ടറിന് പ്രഷർ വെക്കുക, അത് പിന്നെ പൊട്ടലിലും ചീറ്റലിലും അവസാനിക്കുക, ഇതൊക്കെ ഇല്ലേ? അപ്പൊ അതിലെ അഴിമതി അതാരാണ്? ആ അഴിമതിയുടെ ഉപഭോക്താവ്, ഉപഭോക്താക്കൾ, ഇത് ഒരു ജനപ്രതിനിധിയുടെ ചുമതലയല്ലേ കണ്ടെത്തി ഇതെല്ലാം വേഗം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്? അതുപോലെ അനവധി, ഏറ്റവും വലിയ ക്രൗര്യം നടക്കുന്നത് ബി പി എൽ കാർഡിന്റെ ഡിസ്ബേഴ്സലല്ലേ? എത്ര അയോഗ്യന്മാർക്കാണ് ബി പി എൽ കാർഡ് ഉള്ളത്? ഇന്ന് വരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു ഡേറ്റ? അതുകൊണ്ട് നിഷേധിക്കപ്പെടുന്ന, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത, അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ട് കക്ഷികൾക്കും അവരുടെ 20 MPമാർക്കും, അങ്അങ്ങനെ 20, 40 MPമാർക്ക് സംസ്ഥാനത്തെങ്കിലും ഇടപെട്ട് ബി പി എൽ കാർഡിന്റെ സുതാര്യതയിൽ ഇടപെടാൻ സാധിച്ചോ? ഞാനിതൊന്നും ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. ഞാൻ പറയുന്ന, അപ്പം നിരുത്തരവാദപരമായ ഒരു ജയ സമാഹരണം അത് നടന്നിരിക്കുന്നു. അത് ഇത്തവണ ഉണ്ടാവില്ല ഇതിൽ നിന്നല്ല. ഇതൊക്കെയാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലും എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളിതൊക്കെ ആലോചിക്കണം, കൃത്യമായി ചിന്തിച്ചാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനത്തിന് നിശബ്ദ പ്രചരണ ദിവസം നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിശബ്ദ പ്രചരണ ദിവസം ഞാൻ ഇവിടെ എന്റെ മണ്ഡലത്തിൽ ഉണ്ടായില്ലല്ലോ, ഞാൻ ആരുടെടുത്തും പോയില്ലല്ലോ, ഞാൻ മണ്ഡലം വിട്ട് മാറിയൊന്നുമില്ല. അതിനെന്തോരം അവഹേളനമാണ് ഉണ്ടായത്, അല്ല അതൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ അങ്ങനെയൊന്നും പാടില്ല, അതൊന്നും അല്ല മാധ്യമ പ്രവർത്തനം. അല്ല അതാ പറഞ്ഞ, ഞാൻ എം പി ആവാനാണ് വന്നിരിക്കുന്നത്. എം പി ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എക്കോസിസ്റ്റം എന്റെ പാർട്ടിക്കുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇതിനിടയ്ക്ക് ചോദിച്ച 4-5 മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് പറഞ്ഞു, എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എന്റെ തൊഴിലിൽ നിന്നാണ്, രാഷ്ട്രീയത്തിൽ നിന്നൊട്ടുമേയില്ല. രാഷ്ട്രീയത്തിന് ഞാൻ രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലാതെ തന്നെ ജനങ്ങൾക്ക് കൊടുത്തെങ്കിലേ ഉള്ളൂ. അത് നമ്മളിപ്പം റെഫർ ചെയ്യാൻ പാടില്ല. എന്റെ കണക്കൊക്കെ വേണമെങ്കിൽ തരാം, ഇനിയിപ്പം വോട്ടൊന്നും കിട്ടത്തില്ലല്ലോ എന്റെ പേരിൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, എല്ലാ കണക്കും തരാം. അപ്പോ ഒരു മന്ത്രിയാവണമെന്നില്ല, എന്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ 350, 370, 404, 444 എത്രയായാലും അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ഒരു അതിൽ നിന്നൊരു പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്ത് ആ ലീഡറും പാർട്ടിയുടെ മറ്റ് നേതാക്കളും മെറിറ്റ് പരിശോധിച്ച് പൊളിറ്റിക്കൽ സീനിയോറിറ്റി പരിശോധിച്ച് പിന്നെ നമുക്ക് ജാതി സമവായങ്ങളെല്ലാം പരിഗണിച്ച് അങ്ങനെ ഒന്നല്ലേ എല്ലാവരും സൃഷ്ടിക്കുന്നത്? അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ
ഒരു ഒരു ഭാഗമായി പോയില്ലേ? അപ്പൊ ആ രീതിയിലെല്ലാം പരിഗണിച്ച് വരും. പക്ഷെ അതിനകത്ത് അവസാനത്തെ ടേക്കർ ഞാനായിരിക്കും. ഐ വിൽ ബി ദ ലാസ്റ്റ് ടേക്കർ ഓർ ടു പുട്ട് എ സ്റ്റേക്ക്. നോ, അതിനല്ല ഞാൻ വന്നിരിക്കുന്നത്. എനിക്കാവശ്യം ഞാൻ എന്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാമന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത്, എന്നെ എന്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം 2 വർഷത്തേക്ക്. എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം. കിട്ടി, എനിക്ക് സിനിമയും ചെയ്യണം. ഞാനിപ്പോ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, അതിനും എനിക്ക് പണം വേണം. അപ്പൊ അതെനിക്ക് ചെയ്യാൻ സാധിക്കണം. പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ ഒരു 25% സാധ്യമാക്കി തരുന്ന 5 വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട്. ആ 5 വകുപ്പ് മന്ത്രിമാര്, ഒന്ന്, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല, എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ആ 5 വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാര് ചൊൽപ്പടിക്ക് വിട്ടു തരണം. ചൊൽപ്പടി എന്ന് പറയുന്നത് എന്റെ ജനങ്ങളുടെ ചൊൽപ്പടിയാണ്, എന്റെ വോട്ടേഴ്സിന്റെ ചൊൽപ്പടിയാണ്. എനിക്ക് തൃശൂരിന് വേണ്ടി അവരെന്നെ തെരഞ്ഞെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കില്ല. തെരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിന് വേണ്ടി എന്ന് തന്നെയാണ്. ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ വോട്ടൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് തുറന്നു പറയുകയാണ്, കേരളത്തിന് വേണ്ടി വർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും